നമസ്കാരം സ്വാമിജി. നമസ്കാരം. ഈ വേദങ്ങൾ ഉപവേദം എന്നും ഉപവേദങ്ങളെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഉപവേദം എന്നുള്ള രീതിയിൽ ആയുർവേദത്തെ കുറിച്ച് പ്രത്യേകം പറഞ്ഞു. അപ്പോൾ ആയുർവേദം ഒരു ചികിത്സ എന്നുള്ളതിനപ്പുറത്ത് ഒരു ബ്രഹ്മാണ്ഡം, പിണ്ഡാണ്ടം തുടങ്ങിയ ദർശനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ സസ്യങ്ങളുടെ ഒരാവാസ വ്യവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി സ്വാമിജി. തീർച്ചയായും. സസ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ, സസ്യങ്ങളുടെ വർഗീകരണം, ഇവയെ സംബന്ധിച്ച് നമ്മൾ ഫാർമക്കോളജി, ഫാർമക്കോഗ്നോസി, ഫാർമസി ഇങ്ങനെ മൂന്ന് തലങ്ങളെ നമ്മൾ വേർതിരിച്ച് കാണുകയുണ്ടായി ആ എപ്പിസോഡിൽ. അപ്പോൾ അതിനെ ആസ്പദമാക്കി വളരെ വിപുലമായ പഠനങ്ങൾ നമുക്കുണ്ട്. ആ പഠനങ്ങളിൽ സസ്യപരിചയം, അതുപോലെ തന്നെ സസ്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഔഷധ കൽപ്പനകൾ, സസ്യ ഔഷധങ്ങൾ, ഈ സസ്യ ഔഷധങ്ങളെയും അതിൻ്റെ കൽപ്പനകളെയും പറയുമ്പോൾ സസ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഒട്ടേറെ ഘടകങ്ങളെ വേർതിരിച്ചെടുക്കാൻ പ്രാചീനർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാണിതിലെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പ്രാചീനകാലത്തെ ചികിത്സാശാസ്ത്രം വളരെ വിപുലവും സമഗ്രവുമാണ്. നമ്മൾ ധരിക്കുന്നത് പോലെ ഒരു വെള്ളം തളയ്ക്കുന്ന സമയത്ത് ഒരു അടപ്പ് തെറിക്കുന്ന കണ്ട് ആവിയന്ത്രം കണ്ടുപിടിച്ചു എന്ന് പറയുന്ന പോലെ പ്രകൃതിയിൽ നിന്ന് കണ്ടുപിടിച്ചതല്ല ഇത് എന്നുള്ളത് തീർച്ചയാണ്. എന്നാൽ ആധുനികരായ പല എഴുത്തുകാരും, പല ചരിത്ര ഗവേഷകരും പറയുക ഒരു റിവേഴ്സ് എഞ്ചിനീയറിങ് നടന്നിട്ടുണ്ടെന്നാണ്. കാരണം അല്ലാതെ ഇത് സംഭവിക്കില്ല, ഇത്രയും വിവരം പ്രാചീനർക്കില്ല എന്ന് ഉറപ്പിച്ചാണ് അവർ ചരിത്രം രചിക്കാൻ പോയിട്ടുള്ളത്. നമ്മുടെ മാധ്യമങ്ങൾ പലതും ചരിത്രത്തെ സംഭാവന ചെയ്യുമ്പോൾ ഈ ഒരു കാഴ്ചപ്പാടാണ്, അത് എനിക്ക് വിവരമുണ്ടെന്നും എൻ്റെ പൂർവികർക്ക് വിവരമില്ലെന്നുമുള്ള പാശ്ചാത്യമായ സങ്കല്പത്തിൽ, അതുമല്ലെങ്കിൽ പൗരാണിക കാലം മുതൽക്കുള്ള പുരോഗതിയെ നോക്കിയിട്ട് ഭൗതിക പുരോഗതിയെ അവലംബമാക്കിക്കൊണ്ട് പ്രാചീനർക്ക് വിവരമില്ല എന്നുള്ളൊരു സങ്കല്പത്തെ ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചരിത്രത്തിലേക്ക് പോകുന്നത്. ഇതിനെയാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് അത് കുറച്ചുകൂടെ ഭംഗിയായി പറയുകയാണെങ്കിൽ, കുറേ മുന്നോട്ട് വന്നു കഴിഞ്ഞ് മതങ്ങളോട് താല്പര്യമുള്ളതുപോലെ താല്പര്യമുള്ള കുറേ ആളുകൾ ഇങ്ങനെയാണ് അവർ കണക്കാക്കുന്നത്. ഇപ്പോൾ സനാതനധർമ്മം അല്ലെങ്കിൽ ഹിന്ദുമതം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് പലർക്കും കാര്യമായ വിവരമൊന്നും ഉള്ളവരല്ല, അതിൽ വികാരം കൊള്ളുന്നവരാരും വലിയ വിവരമുള്ളവരല്ല. വിവരമുള്ള ആളുകൾ വികാരം കൊള്ളാറും ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വികാരമുള്ള ആളുകൾ സംസ്കൃത ഭാഷയിൽ പരിനിഷ്ണാതന്മാരായി തീർന്നിട്ട് ആധുനിക പഠനങ്ങളെ അവർ നല്ലപോലെ പഠിച്ച് അത് സംസ്കൃതത്തിലാക്കി അപ്പോഴപ്പോൾ അവതരിപ്പിച്ച് വരികയാണ്, അങ്ങനെ മതത്തിന് ഈടുവയ്പ് ഉണ്ടാക്കുകയാണെന്നാണ് ഇവരുടെ മതം, ഈ ചരിത്രകാരന്മാരുടെ. വളരെ വിചിത്രമാണ് സ്വാമിജി. ഇത് നമ്മുടെ ഇന്നത്തെ ഇന്ന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചരിത്രം, പൗരധർമ്മം മുതലായ ഗ്രന്ഥങ്ങളെല്ലാം ഈ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ലോകപ്രശസ്തരായി കേട്ടിട്ടുള്ള ഭാരതീയരായ ചരിത്ര പണ്ഡിതന്മാരിൽ ഒട്ടു വളരെ പേർ ഈ കൂട്ടത്തിൽപ്പെട്ടവരാണ്. ഇതിൽ പിന്നെ ഒരു വിഭാഗം ഇടയ്ക്കിടയ്ക്ക് ഈ തലത്തിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് മാറി ഭാരതീയ സംസ്കൃതിയോട് ബന്ധമുണ്ട് എന്ന് വിശ്വസിക്കുന്ന സംഘടനകളിൽ പോയി അവിടുന്ന് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി മാറി പറഞ്ഞിട്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ തിരിച്ചു പോയി വീണ്ടും മറ്റത് പറഞ്ഞ് ഗുണങ്ങൾ നേടുന്ന ഒരു സംഭവവും ഭാരതത്തിൽ കാണാം. പക്ഷെ ഭാരതീയ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന്, ഭാരതീയരായ ആളുകൾ എഴുതിയ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് ഈ ദർശനങ്ങളെയോ ഈ ധർമ്മത്തെയോ നമ്മുടെ ശാസ്ത്രങ്ങളെയോ പഠിക്കാൻ ഒരുങ്ങിയാൽ പലപ്പോഴും നമ്മൾ അബദ്ധത്തിൽ ചെന്നിച്ചാടും. ഈ അബദ്ധം ഒഴിവാകുന്നതിന് നമ്മൾ പാശ്ചാത്യമായിരിക്കുന്ന ഒട്ടേറെ പഠനങ്ങളുണ്ട്. ഇപ്പം കെന്നത് ബി സിസ്ക്, അദ്ദേഹം ഒരു നല്ല പഠിതാവാണ്. ശരിക്കും ഇൻഡോളജി സീരീസ് എന്ന് പറഞ്ഞ് അമേരിക്കയിൽ നിറങ്ങിയ ഒട്ടേറെ പുസ്തകങ്ങളുണ്ട്. മാക്സ് മുള്ളർ എഡിറ്റ് ചെയ്ത് തന്നെ ഒരു പിടിയുണ്ട്. അവര് ഇന്ത്യൻ സംസ്കൃതിയോട് ബഹുമാനാദരങ്ങളൊന്നും പുലർത്തിയല്ല അതിനെ സമീപിച്ചിട്ടുള്ളതും. എന്നിരുന്നാലും പലപ്പോഴും അവർ അത്ഭുതപ്പെടുന്ന രംഗങ്ങൾ കാണാം. കെന്നത് ബി സിസ്കിൻ്റെ ആയുർവേദ ഇൻ ദ വേദാസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിൻ്റെ ഇൻട്രഡക്ഷനിൽ തന്നെ കെന്നത് ബി സിസ്ക് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ കോപ്പികൾ ഇന്ത്യയിൽ വളരെ കുറച്ചേ വിറ്റഴിക്കാൻ കഴിഞ്ഞുള്ളൂ.
എന്തൊക്കെയാണ് പറഞ്ഞത് സ്വാമിജി? ഇന്ത്യക്കാർക്ക് അത്തരം പഠനങ്ങളോട് താല്പര്യം തീരെയില്ല എന്ന് വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ വിചിത്രമായ ഒരു കാര്യം അദ്ദേഹം കണ്ടെത്തിയത് ഇൻഡസ് വാലി സംസ്കാരത്തിൻ്റെ കാലത്ത്, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ കാലത്ത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ കേട്ടിട്ടുണ്ടാവും. ഓക്ക് സംസ്കാരവും സിന്ധു നദീതട സംസ്കാരവും ഒക്കെ വളരെ പ്രചലിതമായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന കിട്ടിയ രണ്ട് തലയോടുകൾ. ആ തലയോട്ടിൽ ഒരു സ്റ്റെൻ്റ് ഇട്ടതിൻ്റെ ദ്വാരമുണ്ട്. അതായത് ഹൈഡ്രോകഫാലസ് എന്ന് പറഞ്ഞ തലച്ചോറിൽ വെള്ളം നിറയുന്ന രോഗം, സ്റ്റെൻ്റ് ഇട്ടാണ് ആ വെള്ളം കളയേണ്ടത്. ഏറ്റവും അത്യന്താധുനികമായ സർജറിയെ വെല്ലുന്ന സ്റ്റെൻ്റ് ഇട്ട തലയോടാണ് കിട്ടിയിരിക്കുന്നതെന്നും അത് കാർബൺ ടെസ്റ്റിന് വിധേയമാക്കിയപ്പോൾ അത്രയും പഴക്കമുള്ളതാണെന്നും കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഈ റിവേഴ്സ് എഞ്ചിനീയറിങ്? അതായത് ഇന്നൊരാൾ പഠിച്ച് ഇന്നത്തെ ശാസ്ത്ര ഗവേഷണത്തെ ഇന്നലെയാക്കി എഴുതേണ്ട കാര്യം വരുന്നില്ല. പക്ഷെ ഭാരതീയരായി ഇന്ന് കാണുന്ന ചരിത്ര പണ്ഡിതന്മാർക്കും നമ്മുടെ ഭരണാധികാരികൾക്കും ബുദ്ധിജീവികൾക്കും പ്രാചീനങ്ങളായ ഈ പഠനങ്ങളെ ഒരു ദാർശനിക സത്യമെന്ന നിലയിലോ ഒരു ശാസ്ത്രമെന്ന നിലയിലോ അംഗീകരിക്കാനാവുന്നില്ല. അത് വിശ്വാസമോ അന്ധവിശ്വാസമോ അനാചാരമോ ആയി അംഗീകരിക്കുകയോ അങ്ങനെ പ്രചരിപ്പിക്കുകയോ അങ്ങനെ ആണെന്ന് സ്ഥാപിക്കുകയോ ചെയ്യുവാൻ അവർക്ക് ത്വരയുണ്ടെന്നും കാണാം. അതെ, അത് വളരെ ആസൂത്രിതമായിട്ട് എന്ന് വേണം കരുതാൻ. ആസൂത്രിതമല്ലെങ്കിൽ ഇത്ര നിർബന്ധം അവർ പിടിക്കുന്നതിൻ്റെ കാര്യം, ഇങ്ങനൊന്നുണ്ട് അതെന്താണെന്ന് നമുക്കറിയില്ല എന്ന് പറയുക പോലുമല്ല, ഇതൊരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണെന്ന് സ്ഥാപിക്കണമെന്ന് നിർബന്ധമുണ്ട്. പക്ഷെ അവരൊക്കെ തന്നെ അങ്ങനെ സ്ഥാപിക്കുന്ന ആളുകൾ പലപ്പോഴും മാറിയും മറിഞ്ഞും ഒളിഞ്ഞും തെളിഞ്ഞും ഭാരതീയുടെ സംസ്കൃതിയുടെ പ്രചാരകന്മാരായി ചില സംഘടനകളോടൊപ്പവും അതേസമയം അതിനെതിരായി വരുന്നവയോടൊപ്പവും ഒക്കെ മാറി മാറി കളിക്കുന്ന ഒരു അന്തസ്സില്ലാത്ത നടപടിയും നമുക്കിന്ന് കാണാൻ കഴിയുന്നതാണ്. ഇത് വളരെ വിചിത്രമായൊരു സത്യമാണ്. നമ്മുടെ ബൗദ്ധിക രംഗത്ത്, ഭാരതത്തിൻ്റെ ബൗദ്ധിക രംഗത്ത് വന്നിരിക്കുന്ന പരിണാമം നടുക്കുന്ന പരിണാമമാണ്. ഇതിന് അനുഗുണമായി പറയാവുന്ന ഒരു കാര്യം, ഭാരതീയരായ ആധുനിക മതപണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ആയുർവേദത്തെയും വേദാന്തത്തെയും യോഗത്തെയും മീമാംസയെയും ന്യായത്തെയും വൈശേഷികത്തെയും ഒക്കെ ഒരു ശാസ്ത്രമാണ് എന്നതിനുപരി ഒരു പക്ഷേ ശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന നിലയിൽ അത് ഭാരതീയമാണെന്നും മതപരമാണെന്നും സ്ഥാപിക്കാനൊരുങ്ങുന്ന മതത്തിൻ്റെ വൈതാളികന്മാരുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അക്കൂട്ടർ അവർ വേഷഭൂഷകൾ കൊണ്ട് പ്രാചീനരായ ഋഷിമാരുടെ പ്രാചീനരായ ദാർശനികന്മാരുടെ ഒക്കെ വേഷം ധരിച്ചിട്ടുണ്ടാവാം. പ്രാചീന ദാർശനികന്മാരെ നമുക്ക് സ്മരിക്കുവാൻ താടിയുണ്ടാവാം, തലമുടി നീട്ടിയിട്ടുണ്ടാവാം, മുണ്ഡനം ചെയ്തിട്ടുണ്ടാവാം, വെള്ള വസ്ത്രമായിരിക്കാം, അതുമല്ലെങ്കിൽ കാവി വസ്ത്രമായിരിക്കാം. ഇങ്ങനെയുള്ള സങ്കേതങ്ങളൊക്കെ പല ശാഖകളിൽ ഉണ്ടായിരുന്നുവെന്ന് നാം വിശ്വസിക്കുന്നു അല്ലെങ്കിൽ കേട്ടറിയുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പരമ്പരയെ അനുഷ്ഠിച്ചു പോരുന്നു. അങ്ങനെയാണ് ഞാനും ഈ വസ്ത്രം ഒരുപക്ഷെ ധരിച്ചിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ വരുന്ന ആ ഒരു തലത്തിൽ ഇതെല്ലാം അണിഞ്ഞ് രംഗത്തെത്തിയ ആളുകൾ ആ ദാർശനിക സത്യത്തെ പ്രമേയമായാണ് പലപ്പോഴും അവതരിപ്പിക്കുന്നത്, പ്രമാണമായല്ല. താന്താങ്ങൾ നിലകൊള്ളുന്ന ഒരു സത്യത്തെ അതിനോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ അവതരിപ്പിക്കേണ്ടത് പ്രമാണമായിട്ടാണ്. ഏതൊന്നിനെ പ്രമാണമാക്കിയിട്ട് ഇതര പ്രമേയങ്ങളെ അവതരിപ്പിക്കുന്നു? ഇപ്പം എൻ്റെ ജീവിതം, എൻ്റെ ആഹാരം, എൻ്റെ വസ്ത്രധാരണം, ഭൂമിയൊരുക്കൽ, എൻ്റെ വീട് പണിയൽ, എൻ്റെ വ്യവസായ സ്ഥാപനങ്ങൾ, ഇവയെല്ലാം ഏതൊരു പ്രമാണത്തെയും ഏതൊരു ആചാരത്തെയും അവലംബിച്ചാണ് ഞാൻ കൊണ്ടുപോകേണ്ടത് എന്ന് വ്യക്തമായൊരു ധാരണ ഒരു ജനതയ്ക്ക് ഉണ്ടാവേണ്ടതാണ്.
അങ്ങനെയല്ലാതെ വേറെ ധരിക്കാൻ വേറെ വഴിയല്ലോ. ഇല്ല, അങ്ങനൊരു ധാരണ ജനതയ്ക്കുണ്ടെങ്കിൽ മാത്രമേ ജനത ഒരു കൂട്ടായ്മയിൽ വളരുള്ളൂ. ഒരു കുടുംബത്തിന് വ്യവസ്ഥാപിതമായി അങ്ങനൊരു തലം വേണം, ഒരു പ്രമാണത്തെ ആസ്പദമാക്കി. എന്തിനെ പ്രമാണീകരിച്ചാണ് നിങ്ങൾ ഈ കുടുംബത്തിൽ ഒരുമിച്ച് നിൽക്കുന്നത്? അവരുടെ അന്തസത്തയെ നിലനിർത്തുന്ന ഒരു പ്രമാണം അച്ഛനും മക്കളും തമ്മിൽ, അമ്മയും മക്കളും തമ്മിൽ ഒക്കെ ആചാരമായോ വിചാരമായോ ഉണ്ടാവണം. നമ്മൾ അറിയുന്നിടത്തോളം ആധുനിക ശാസ്ത്രങ്ങൾക്ക് കുടുംബം, രാഷ്ട്രം ഈ തലങ്ങളിലൊന്നും വ്യക്തമായ കാഴ്ചപ്പാട് ഇല്ല നമ്മൾ അറിയുന്നിടത്തോളം. അതുകൊണ്ടായിരിക്കണം ഇത്രയും ശൈഥില്യം കുടുംബങ്ങൾക്ക്, ആധുനിക കുടുംബങ്ങൾക്ക് സംഭവിച്ചത്. ഊർജതന്ത്രത്തിനോ രസതന്ത്രത്തിനോ ഫിസിക്സിനോ കെമിസ്ട്രിക്കോ ജീവശാസ്ത്രത്തിനോ, അതായത് ബയോളജിക്കോ, അതിൽ സുവോളജിക്കോ ബോട്ടണിക്കോ, അതിനെ ഉപവിഭാഗങ്ങളായി ഭാഗിച്ചു വരാവുന്ന മറ്റ് ജീവശാസ്ത്രത്തിൻ്റെ പതോളജി, അനാട്ടമി, ഫിസിയോളജി, മോളിക്കുലർ ബയോളജി ഇവകൾക്കോ, ഇവയൊക്കെ ഇന്ന് ധാരാളമായി പഠിച്ചു കുട്ടികൾ വരുന്നുണ്ട്. ഇവയ്ക്കൊക്കെ സാങ്കേതികമായി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. അവയുടെ വികാസ പരിണാമങ്ങൾക്കുള്ള ഗവേഷണങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ ഇവയൊക്കെ നിലനിൽക്കുന്നത് ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടി പഠിക്കുമ്പോഴാണ്, ഏതെങ്കിലും കുടുംബത്തെ ആധാരമാക്കി ഓടി നിന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ പഠിപ്പിക്കുമ്പോഴാണ്. ഈ പ്രൊഫസർക്ക് ഈ പഠിപ്പിക്കുന്ന ഒരു നിമിഷം വിട്ടാൽ ഇവൻ്റെ ആഹാരം, ഇവൻ്റെ ജീവിതക്രമം, ഇവൻ്റെ വസ്ത്രധാരണം, ഇവൻ്റെ ഇടപാടുകൾ, ഇവൻ്റെ ആനന്ദമുള്ള കലകൾ, ഇവയ്ക്കൊന്നിനും സംഭാവന നൽകാൻ ഈ പഠിപ്പിക്കുന്ന സാധനത്തിനോ പഠിപ്പിക്കലിനോ പറ്റില്ല. ജീവിതവും വിദ്യാഭ്യാസവും രണ്ടും രണ്ടായിട്ട് വേറെ കുറച്ചുകൂടെ കൂടുതലാണ് ഞാൻ പറഞ്ഞത്. അതൊരു കാര്യം കുറച്ചുകൂടെ കൂടുതലാണ്. അതായത് ഇവൻ്റെ നിത്യജീവിതം എന്ന് പറയുന്ന സാധനം ഈ പഠിക്കുന്ന കാര്യങ്ങളുമായി നേരിട്ടോ അല്ലാതെയോ, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ബന്ധപ്പെട്ടതല്ല. ജീവിതത്തിന് അന്യമായ ഒരു കാര്യമാണ്, ഒരു കാര്യമാണ്. അതൊരു പക്ഷേ ഇവന് ധനാഗമ മാർഗമാണ് എന്നുള്ളതിനപ്പുറം ഇവൻ്റെ സന്തോഷത്തിലോ ഇവൻ്റെ ദുഃഖത്തിലോ ഒന്നും പങ്കുവഹിക്കാത്ത ഒരു സാധനമാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ശരിയാണ് സ്വാമിജി. അപ്പോൾ ഇവൻ്റെ നിത്യജീവിതം നടക്കുന്നതിന് ഇവൻ്റെ ഈ തൊഴിൽ പങ്കെടുക്കാതിരിക്കുമ്പോൾ ഇവൻ നിന്ദിക്കുന്ന, ഇവൻ്റെ കൂടെ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ഇവൻ നിന്ദിക്കുന്ന, കയ്യിൽ തൂമ്പയുമായി കയറിയ ഒരു തൊഴിലാളിയുടെ ആ തൂമ്പയ്ക്ക് പോലും ഇവൻ്റെ ശാസ്ത്ര സത്യങ്ങളെക്കാൾ ഇവൻ്റെ ജീവിതത്തിൽ പങ്കുണ്ട്. രോഗമുണ്ടാകുമ്പോൾ ചികിത്സിക്കാൻ വേണ്ടി ഒരു ചികിത്സാശാസ്ത്രം വളരുന്നു എന്നല്ലാതെ ആധുനിക വൈദ്യശാസ്ത്രത്തിന് വ്യക്തതയോടുകൂടി അതിൻ്റെ ആരംഭം മുതൽ ദാർശനികമായ തലത്തിൽ വ്യക്തമായൊരു കുടുംബ സംവിധാനമില്ല, കുടുംബ സങ്കല്പമില്ല, സങ്കല്പമില്ല, പ്രശ്നങ്ങൾക്ക് പരിഹാരവുമില്ല. പരിഹാരമില്ലാത്തതുകൊണ്ടാണ് എല്ലാ ഭിഷഗ്വര പ്രമാണിമാരും ഒളിഞ്ഞും തെളിഞ്ഞും ജ്യോതിഷിയെ കാണാൻ പോകേണ്ടി വരുന്നത്. അവൻ്റെ ദർശനത്തിന് അവൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾക്കും അവൻ്റെ കുട്ടികളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെങ്കിൽ ആ ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ട് അതിനെ പ്രമാണമാക്കിക്കൊണ്ട് അവന് ജീവിക്കാൻ പറ്റേണ്ടതാ. കൂടുതൽ വഷളായ സംഭവമാണ് സൈക്യാട്രിക്. സൈക്യാട്രി വലിയ വലിയ അപകടകരമായ മേഖലയാണ്. ഒരുവൻ്റെ ജീവിത പ്രശ്നങ്ങളെ നിലവിലുള്ള ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിൽ, ഊർജതന്ത്രം ഒരു ശാസ്ത്രമാണ്, ഭൗതിക ശാസ്ത്രമാണ് ഫിസിക്സ്, ആ ഊർജതന്ത്രത്തിൻ്റെ ദൃഷ്ടികോണത്തിൽ ഊർജതന്ത്രം സമഗ്രമാണെങ്കിൽ വിദ്യാഭ്യാസത്തിൽ അതിനൂന്നൽ വേണം, മാതൃസങ്കല്പത്തിൽ അതിനൂന്നൽ വേണം. ഊർജതന്ത്രത്തിന് മാതൃസങ്കല്പത്തിൽ ഒന്നും ചെയ്യാനില്ല. ഊർജതന്ത്രം മാതൃസങ്കല്പത്തെ അനുകൂലിക്കുന്നില്ല. അതായത് ഊർജതന്ത്രം എന്ന് പറയുന്നത് ദ്രവ്യങ്ങളെ വെച്ചുള്ള അതിൻ്റെ ഭൗതികമായ ഘടനയെ പഠിക്കുന്ന ശാസ്ത്രമാണ്. മാതാവിൻ്റെ ഭൗതിക ഘടനയെ പഠിച്ചിട്ട് മാതാവും കുട്ടിയും തമ്മിലുള്ള പാരസ്പര്യത്തിൽ ഒന്നും ചെയ്യാനില്ല.
ഒരുപക്ഷെ ആ ഭൗതിക ഘടനയെ പഠിക്കുമ്പോൾ മാതാവിൻ്റെ അവയവും കുട്ടിയുടെ അവയവും തുല്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുട്ടി എന്നുള്ളതും മാതാവ് എന്നുള്ളതും ആ തൻ്റെ മാതാവിൻ്റെ ഭർത്താവായി വിരാജിക്കുന്ന തൻ്റെ അച്ഛൻ തൻ്റെ മാതാവിനോടുള്ള വൈകാരികത കുഞ്ഞിനോട് കാണിക്കാൻ തുടങ്ങിയാൽ അന്ധച്ഛിദ്രങ്ങളുടെയും അനാശാസ്യതയുടെയും ഒരു ലോകമായി മാറും. അവിടെ വ്യക്തമായൊരു ധാർമ്മിക മൂല്യം ഭൗതികമായ പഠനത്തിനില്ല. ഞാൻ പറയുന്നത് മനസ്സിലായി. ഈ ഒരു കാഴ്ചപ്പാട് ഞാൻ ആദ്യം കേൾക്കുന്ന ഒരു അമ്പരപ്പുണ്ട്. വസ്തുത അങ്ങനെയാണെങ്കിലും ഇങ്ങനെ ഒരു ആംഗിളിൽ പറഞ്ഞപ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഞെട്ടൽ. തീർച്ചയായും, കാരണം നമുക്കിന്നറിയാവുന്ന ഇന്ന് വന്നിരിക്കുന്ന പ്രശ്നം അതാണ്. കാരണം മാനവിക മൂല്യങ്ങളെ സമഗ്രമായി ഉൾക്കൊള്ളുന്ന ദാർശനിക സവിശേഷതകളെ നിഷേധിച്ചുകൊണ്ട് ഭൗതികമായ കാര്യങ്ങൾ സത്യമാണ് എന്നുള്ള ഒറ്റധാരണയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ മൃഗവും മനുഷ്യനും തമ്മിലുള്ള ദൂരം കുറയും. കച്ചവട സംഘങ്ങളുടെ കച്ചവടങ്ങൾ കൂടും. ഈ മൗലികമായ ഘടനയെ വെച്ചുകൊണ്ട് ആധുനിക ഭൗതിക ശാസ്ത്ര സങ്കേതങ്ങൾക്ക് മൗലികമായ മൊറാലിറ്റി ഉൾക്കൊള്ളുവാനോ നൽകുവാനോ വികസിപ്പിക്കുവാനോ സംയോജിപ്പിക്കുവാനോ ഘടനാപരമായി അതിൽ പഠനങ്ങളില്ല. ഇവയൊന്നും ഭൗതികതയുടെ പിന്നാമ്പുറത്തിലെ മനസ്സിനെ പരിഗണിക്കുന്നത് തന്നെയില്ല. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. അത് വ്യക്തമായി ചോദിച്ചു. അങ്ങനെയാണ് എങ്കിൽ ഈയൊരു തലമാണ് രൂപാന്തരപ്പെടുന്നതെങ്കിൽ വ്യക്തിയുടെ ചോദനയിൽ ഇങ്ങനൊരു തലം വരുമ്പോൾ ചരിത്രത്തെ ഈ ദൃഷ്ടികോണത്തിൽ കൂടെ നാം കാണണം. അങ്ങനെ കാണുമ്പോഴാണ് നമ്മുടെ പ്രചാരകന്മാർ പ്രവാചകന്മാർ എന്ന രൂപത്തിൽ ആധുനികരായി വന്നിരിക്കുന്ന ഈ മതത്തിൻ്റെ ആളുകളാണ് എന്ന് ഭാവിച്ചു വന്നിരിക്കുന്ന ആധുനിക സന്യാസി ശ്രേഷ്ഠന്മാരോ ആധുനികരായ മതപ്രവാചകന്മാരോ മതപ്രസംഗക്കാരോ ഒക്കെ എത്തുമ്പോൾ അവരെ ഏതൊന്നിൽ ആകൃഷ്ടമായിരിക്കുന്നോ അത് ഭൗതിക ശാസ്ത്രത്തിലാണ്. അവരുടെ അടിത്തറ അതാണ്. ആ ഭൗതിക ശാസ്ത്രത്തെ പ്രമാണമാക്കിക്കൊണ്ട് മതത്തിൻ്റെ ഈടുവയ്പ്പുകളെ ആ ഭൗതിക ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ അപഗ്രഥിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൻ്റെ അജ്ഞാതങ്ങളായ മേഖലകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രാചീനമായ ദർശനങ്ങൾക്ക് പരിമിതിയുണ്ടാവും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ ഇത്രയും കറങ്ങിയെങ്കിലും അത് മറന്നുപോകരുത്. എന്തിനാണ് നിങ്ങൾ ചന്ദനം തൊടുന്നത്? ഒരാൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് തനിക്ക് അജ്ഞേയമായ താൻ ദാർശനികമായൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും തനിക്ക് അജ്ഞേയമായ ഒരു ശക്തിവിശേഷത്തെ അതിനെന്തോ പേര് നൽകി സങ്കല്പിച്ച് തൻ്റെ അച്ഛനും അമ്മയും ചെയ്യുന്നത് കണ്ട് ആചാര വിചാരങ്ങളോടുകൂടി ശുദ്ധമായി വന്ന് അതിൻ്റെ സിമ്പലുകളായ ചന്ദനമോ ഭസ്മമോ ഏതെങ്കിലും ഒരെണ്ണമോ ഒന്ന് തൊട്ട് ഒക്കെ പോകുന്നത് ഒരു ആചാരം മാത്രമാണ്. അതിന് നാളെയുള്ളവരെ മുഴുവൻ ചന്ദനം തൊടിയിക്കുവാൻ നിങ്ങളുടെ ഭ്രൂമധ്യത്തിലിരിക്കുന്ന ശക്തിവിശേഷം ഗംഭീരമാണെന്നും അതിലേക്ക് അണുബാധ ഉണ്ടാകാതിരിക്കാൻ ആറ്റമിക് റിയാക്ടറുകളുടെ ഉള്ളു ഭാഗങ്ങൾ പൊതിയുന്നത് ചന്ദനം കൊണ്ടാണെന്നും അതുകൊണ്ട് ചന്ദനം തൊട്ടാൽ അരച്ചു തൊട്ടാൽ അതിലേക്ക് പോകില്ലെന്നും മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദനം തൊടേണ്ട ഒരു കാലം വളരെ വിചിത്ര കാലമാണ്. ഇത് പ്രസംഗിക്കുന്നവൻ ചന്ദനം തൊട്ടിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ അവൻ തൊട്ടിട്ടുമില്ല. തൊടാതിരുന്നിട്ട് ഇവൻ്റെ ഉള്ളിലേക്ക് ഈ റേഡിയേഷൻസ് ഒന്നും കടന്നു പോകുന്നുമില്ല. ഇത് തൊടാതെ 1000 ആളുകൾ ജീവിച്ചിട്ട് പാശ്ചാത്യരും പൗരസ്ത്യരും ജീവിച്ചിട്ട് അവരൊന്നും ഈ ചന്ദനം തൊടാതെ ജീവിച്ചു എന്നുള്ളതുകൊണ്ട് കുഴപ്പവും വന്നില്ല. ലോകരെ മുഴുവൻ ചന്ദനം തൊടിച്ചതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും തോന്നുന്നില്ല. പുതിയ കാലത്ത് ചന്ദനമാഫിയയുടെ സ്വാധീനമുണ്ടോയെന്ന് പോലും സംശയിക്കത്തക്ക രീതിയിൽ ഇത്തരമൊരു തലം, അതായത് പ്രമാണം എന്ന് പറയുന്നത് വിലക്ഷണങ്ങളായ ശാസ്ത്ര സങ്കേതങ്ങളെ സമഗ്രമായി പഠിക്കാതെ ഭാരതീയ ദർശനത്തിൻ്റെ ആഴവും പരപ്പും അറിയാതെ പെട്ടെന്നൊരു വൈകാരികതയിൽ വന്ന്
ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ ജനതയുടെ ഇടയിൽ ഒരു പ്രചാരമുണ്ടാക്കി ഒരു സംഘടിത രൂപം കൈവന്ന് പ്രമാണം ഈടുവയ്പുള്ളതും ഈടുറ്റതും അല്ലാതിരിക്കുമ്പോൾ പ്രമേയങ്ങൾ അത്രയും തകർച്ചയുള്ളതായി തീരുമെന്ന് അറിയാതെ പറഞ്ഞു മനസ്സിലായി മനസ്സിലായി സ്വാമിജി. അങ്ങനെ പ്രചരിച്ചു വരുന്ന ഒരു മതത്തെ നോക്കിയാണ് ഇന്ന് നാം മതത്തെ മൊത്തം വിലയിരുത്താൻ പോകുന്നത്. അനുഷ്ഠാനങ്ങളെയും സമ്പ്രദായങ്ങളെയും വിലയിരുത്തേണ്ടുന്നതായ തലങ്ങളിലൂടെ വിലയിരുത്തുവാൻ ചരിത്രകാരന്മാർക്ക് ഇന്ന് പറ്റാതെ വന്നതും അതുകൊണ്ടാവും. കുറച്ചുകൂടി നിഷ്ഠയോടെ പാശ്ചാത്യർ ഇതിനെ സമീപിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും പല കാര്യങ്ങളിലും അവർക്ക് വൈകല്യങ്ങളുണ്ട്. എന്നിരുന്നാലും ദാർശനിക തലങ്ങളിലേക്ക് കടന്നുപോയിട്ടുള്ള ഉന്നതരായ മനീഷികൾ സമീപകാല ഭാരതീയരുമായി താരതമ്യം ചെയ്താൽ പൗരാണികകാല ഭാരതീയരുമായി ലോകത്ത് ഒരു ദാർശനികനെയും താരതമ്യം ചെയ്യാനാകാത്ത വിധം ഉയർന്നു നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ പാരമ്പര്യം നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറയുന്നതാണ് ശരി. ഞാൻ മുമ്പ് പറഞ്ഞ കെന്നത് ബി സിസ്കിന്റെ ഒരു സംഭാവന ഞാൻ പറഞ്ഞു. വളരെ പ്രശസ്തനായ ആളാണ് ജോർജ് സാവേ, നല്ലൊരു സർജനാണ്. അദ്ദേഹം തൻ്റെ ഹീലിംഗ് നൈഫ് എന്ന് പറയുന്ന പുസ്തകത്തിൽ, ദ ഹീലിംഗ് നൈഫ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്, മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. കെന്നത് ബി സിസ്കിൻ്റെ പുസ്തകവും കിട്ടും. ഇത് കേൾക്കുന്ന ആളുകൾ വെറുതെ എന്തെങ്കിലും ഒരെണ്ണം പറയുകയാണെന്ന് ധരിക്കാതിരിക്കാൻ, അവർക്ക് ഈ പുസ്തകങ്ങൾ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന സ്ഥലങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അങ്ങനെ എൻക്വയറി വന്നാൽ ജോർജ് സാവേ നല്ലൊരു സർജനാണ്. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ദ സർജൻ റിമെമ്പേഴ്സ് നല്ലൊരു വർക്കാണ്. അതുപോലൊരു വർക്കാണ് ദ ഹീലിംഗ് നൈഫ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഭിഷഗ്വരന്മാർ നാസ സന്ധാനപരമായൊരു ശസ്ത്രക്രിയ പഠിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഭരിക്കുന്ന കാലത്ത്, ടിപ്പുവിൻ്റെ കാലത്ത്, ടിപ്പുവിൻ്റെ ഒരു ഭടൻ മൂക്കിന് ബുദ്ധിമുട്ട് വന്ന് അന്ന് അത് സർജറി ചെയ്തത് ആയുർവേദ ഭിഷഗ്വരന്മാരാണ്. അക്കാലത്തൊക്കെ ആയുർവേദത്തിൽ സർജറി അനുവദിച്ചിരുന്നു, രാജാവിൻ്റെ അനുമതി വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സർജറി ചെയ്യുമ്പോൾ അത് കണ്ടുപഠിച്ചവരാണ് പാശ്ചാത്യ നാട്ടിലേക്ക് ഈ കണ്ടുപഠിച്ച സാധനവും കൊണ്ടുപോയത്. ജോർജ് സാവേ തന്നെ പറയുന്നുണ്ട് അതിൻ്റെ രേഖാചിത്രം. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി ഇന്ന് പാശ്ചാത്യ പ്രസിദ്ധമായ ആ സർജറി പാശ്ചാത്യ രീതിയിൽ ഇന്ത്യയിലെ ഭിഷഗ്വരന്മാർ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പൂർവികരായ ഇന്ത്യക്കാർക്ക് ആയുർവേദത്തിൽ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ നിയമമുണ്ടാക്കുക. അങ്ങനെ ആയുർവേദത്തിൽ എന്തെങ്കിലും ശസ്ത്രക്രിയാപരമായി കാണുന്നെങ്കിൽ ഇന്നത്തത് റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ എഴുതി വെച്ചതാണെന്ന്. എത്ര ദുരുപദിഷ്ടമായ ഇത് വിശ്വസിക്കാൻ ആയുർവേദം പഠിക്കുന്ന ആളുകൾ പോലും ഈ ഒരു ധാരണയിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ, നമ്മളേതോ വളരെ ചെറുതായ ഒന്നാണ് ചെയ്യുന്നത്, മറ്റത് വളരെ വലുതാണ് വിപുലമാണെന്ന് വിശ്വസിക്കുക, ജനത എങ്ങനെ വിശ്വസിക്കുക? ഇവിടെയാണ് ഇതിൻ്റെ പ്രശ്നം.